അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഡാമും അതുപോലെ ജലവൈദ്യുത പദ്ധതികളെ കുറിച്ചാണ്. അതായത് കേരളത്തിലെ ഡാമുകളെ കുറിച്ചും കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ കുറിച്ചുമാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം നമുക്ക് ഡാമുകളെ കുറിച്ച് നോക്കാം. കേരളത്തിൽ ഒരുപാട് ഡാമുകളുണ്ട്. അതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ, കുറേ പ്രധാനപ്പെട്ട പോയിന്റുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ബേസിക് പോയിന്റ്സ് ആദ്യം നോക്കിയിട്ട് നമുക്ക് അതിലെ ഓരോ പ്രധാനപ്പെട്ട ഡാമുകളുടെയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആദ്യം നമുക്ക് പറയാനുള്ളത് തന്നെ കേരളത്തിലെ ആദ്യത്തെ ഡാമാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ അറിയുന്ന ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. മുല്ലപ്പെരിയാർ ഡാം ആണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഡാം. ഇത് ഇടുക്കിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഡാം ഏതാന്ന് ചോദിച്ചാൽ അത് മലമ്പുഴ ഡാമാണ്. ആദ്യത്തെ ഡാമും മുല്ലപ്പെരിയാറും ഏറ്റവും വലുത് മലമ്പുഴ ഡാമാണ്. മലമ്പുഴ ഡാം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. ഇനി ഏറ്റവും ഉയരം കൂടിയ ഡാം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഇടുക്കിയിലെ ആർച്ച് ഡാമാണ് കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഡാം ചോദിച്ചാലും, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം ചോദിച്ചാലും ഇടുക്കി ഡാം തന്നെയാണ്. ഇടുക്കി ഡാമിൻ്റെ ഉയരം എന്ന് പറയുന്നത് 169 മീറ്ററാണ്. ഇനി നമുക്ക് പറയാനുള്ളത് കേരളത്തിലെ ഫസ്റ്റ് കോൺക്രീറ്റ് ഡാം ഏതാന്ന് ചോദിച്ചാൽ അത് മാട്ടുപ്പെട്ടിയാണ്. കേരളത്തിലെ ആദ്യത്തെ കോൺക്രീറ്റ് ഡാം മാട്ടുപ്പെട്ടിയാണ്. അതുപോലെ ഏറ്റവും വലിയ ഗ്രാവിറ്റി ഡാം ഏതാന്ന് ചോദിച്ചാൽ ചെറുതോണിയാണ്. എന്താണ് ഗ്രാവിറ്റി ഡാം എന്ന് പറഞ്ഞു തരാം. അതായത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന തത്വം ഉപയോഗിച്ച്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതായത് വെള്ളത്തേക്കാൾ ഗ്രാവിറ്റി കുറഞ്ഞ വസ്തുക്കൾ കൊണ്ട് നിർമ്മിച്ച ഡാമാണ് ഗ്രാവിറ്റി ഡാം. അപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് തത്വം ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഡാമാണ് ചെറുതോണി. അപ്പോൾ ഇത്രയാണ് ഏറ്റവും ചെറിയ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമുക്ക് ഇതിലെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്, വേറെ കുറേ ഡാമുകൾ പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ആദ്യത്തെ ഡാമായിട്ടുള്ള, കേരളത്തിലെ ആദ്യത്തെ ഡാമായിട്ടുള്ള മുല്ലപ്പെരിയാറിനെ കുറിച്ച് നോക്കാം. മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ഇടുക്കി ജില്ലയിൽ മുല്ലയാറും പെരിയാറും ചേരുന്ന സ്ഥലത്താണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുറേ വർഷങ്ങൾ പഠിക്കാനുണ്ട്, കുറേ വ്യക്തികളെ കുറിച്ച് പഠിക്കാനുണ്ട്, കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പോൾ അതിൽ ആദ്യം പറയാനുള്ളത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പാട്ടക്കരാർ ഒപ്പിട്ട വർഷം, അത് 1886 പാട്ടക്കരാർ ഒപ്പിട്ട് തൊട്ടടുത്ത വർഷം തന്നെ ഡാമിൻ്റെ നിർമ്മാണം നമ്മൾ ആരംഭിച്ചു. 1887 ഡാമിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ തർക്കം നിലനിൽക്കുന്ന ഒരു ഡാമാണ് മുല്ലപ്പെരിയാർ. കേരളത്തിനും കേരളവും തമിഴ്നാടും തമ്മിൽ ഏറ്റവും കൂടുതൽ തർക്കം നിലനിൽക്കുന്ന ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. ഇനി ഡാം നിലവിൽ വന്ന വർഷം ഏതാണെന്ന് ചോദിച്ചാൽ 1895 ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. മുല്ലപ്പെരിയാർ ഡാം നിലവിൽ വന്ന വർഷം 1895. ഇനി ഇതിൻ്റെ പാട്ടക്കരാറിൽ ഒപ്പിട്ട തിരുവിതാംകൂർ ദിവാൻ ആരാണെന്ന് ചോദിക്കാറുണ്ട്. രാമയ്യങ്കാറാണ് മുല്ലപ്പെരിയാർ ലീസ് അഗ്രിമെൻറ്റിൽ ഒപ്പിട്ടിട്ടുള്ള തിരുവിതാംകൂർ ദിവാൻ. ഇനി തിരുവിതാംകൂറിൽ ഇതിൻ്റെ ഈ പാട്ടക്കരാർ തയ്യാറാക്കുന്ന സമയത്ത് തിരുവിതാംകൂറിലെ മഹാരാജാവ് ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ വിശാഖം തിരുനാളാണ്. അദ്ദേഹം ഇത് എഴുതി തയ്യാറാക്കുന്ന സമയത്ത് പറഞ്ഞത് എൻ്റെ രക്തം കൊണ്ട് എഴുതിയ അഗ്രിമെൻറ്റ്, എൻ്റെ രക്തം കൊണ്ട് എഴുതിയ അഗ്രിമെൻറ്റ് എന്ന് ഈ പാട്ടക്കരാറിന് വിശേഷിപ്പിച്ചത് വിശാഖം തിരുനാളാണ്. ഇനി നമുക്ക് അടുത്ത് പറയാനുള്ളത് ഡാം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് തിരുവിതാംകൂർ മഹാരാജാവ്, എഴുതി തയ്യാറാക്കിയത് വിശാഖം തിരുനാളും ഡാം ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് ശ്രീമൂലം തിരുനാളുമായിരുന്നു തിരുവിതാംകൂറിലെ രാജാക്കന്മാർ. ഇനി ഡാം ഉദ്ഘാടനം ചെയ്തത് വെൻലോക്ക് പ്രഭുവാണ്. മുല്ലപ്പെരിയാർ ഡാം ഉദ്ഘാടനം ചെയ്തത് വെൻലോക്ക് പ്രഭുവാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ആർക്കിടെക്റ്റ്, മുല്ലപ്പെരിയാറിൻ്റെ ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് ജോൺ പെന്നി ക്വിക്കാണ്. ഇതൊരുപാട് വർഷങ്ങൾക്ക് മുൻപ് പണിത ഡാമായതുകൊണ്ട് അന്ന് സുർക്കി മിശ്രിതം ഉപയോഗിച്ചിട്ടാണ് ഡാം പണിതിട്ടുള്ളത്. സുർക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച ഡാമാണ് മുല്ലപ്പെരിയാർ ഡാം. അതുപോലെ കേരളവും തമിഴ്നാടുമാണ് മുല്ലപ്പെരിയാർ തർക്കം നിലനിൽക്കുന്ന രണ്ട്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് മുല്ലപ്പെരിയാർ തർക്കം നിലനിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളവും തമിഴ്നാടുമാണ്. അതായത് കേരളത്തിൽ നിന്ന് മുല്ലപ്പെരിയാർ ഡാമിൽ നിന്ന് വെള്ളം കൊണ്ടുപോകുന്ന സംസ്ഥാനമാണ് തമിഴ്നാട്. കേരളവും തമിഴ്നാടും കൂടിയുള്ള പാട്ടക്കരാറ് പ്രകാരമാണ് നമ്മൾ വെള്ളം കൊടുക്കുന്നത്. ഇനി ഈ പാട്ടക്കരാർ പുതുക്കിയ വർഷം, ഈ പാട്ടക്കരാർ പുതുക്കിയ വർഷം 1970. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതമേനോനാണ് ഈ പാട്ടക്കരാർ പുതുക്കി നൽകിയത്. ഇനി ഡാമിന് ചുറ്റുമുള്ള വന്യജീവി സങ്കേതം ഏതാണെന്ന് ചോദിക്കാറുണ്ട്. പെരിയാർ വന്യജീവി സങ്കേതമാണ് മുല്ലപ്പെരിയാർ ഡാമിന് ചുറ്റുള്ള. അത് നമുക്കറിയാം ഇടുക്കിയിലാണെന്നറിയാം, അതുപോലെ തന്നെ പെരിയാറുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ പെരിയാർ വന്യജീവി സങ്കേതം തന്നെയാണ് മുല്ലപ്പെരിയാർ ഡാമിന് ചുറ്റുമുള്ള വന്യജീവി സങ്കേതം. ഇനി ജസ്റ്റിസ് AS ആനന്ദ് കമ്മീഷനാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ തർക്കം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നിലവിൽ വന്നിട്ടുള്ള കമ്മീഷൻ. കേരളവും തമിഴ്നാടും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ വേണ്ടി നിലവിൽ വന്നിട്ടുള്ള കമ്മിറ്റിയാണ് ജസ്റ്റിസ് AS ആനന്ദ് കമ്മീഷൻ. ഇത്രയും കാര്യങ്ങളാണ് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇതെല്ലാം പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. നിലവിൽ വന്ന വർഷമൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തർക്കം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങൾ, ഈ പാട്ടക്കരാറിൻ്റെ കാര്യങ്ങളും, ഈ കാര്യങ്ങളെല്ലാം വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ഇടുക്കി ഡാമിനെ കുറിച്ചാണ്. ഇടുക്കി ഡാമിനെ കുറിച്ച് ഒരുപാട് പ്രധാനപ്പെട്ട പോയിന്റുകൾ പഠിക്കാനുണ്ട്. 1973 ഇടുക്കി ഡാം നിലവിൽ വന്നത്.
കാനഡയുടെ സഹായത്തോടുകൂടി നിർമ്മിച്ച കേരളത്തിലെ ഡാം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇടുക്കി ഡാമാണ്. കാനഡയുടെ സഹായത്തോടു കൂടിയാണ് ഇടുക്കി ഡാം നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നതാണ് ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും അല്ലെങ്കിൽ ഏറ്റവും വലുതുമായിട്ടുള്ള ആർച്ച് ഡാം, ആർച്ച് ഡാമാണ് ഇടുക്കി ഡാം. ആർച്ച് ഡാം ആയതുകൊണ്ട് തന്നെ അത് കുറവൻ മലയും കുറത്തി മലയും തമ്മിൽ ബന്ധിപ്പിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കുറവൻ മലയും കുറത്തി മലയും തമ്മിൽ ബന്ധിപ്പിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഡാമാണ് ഇടുക്കി ഡാം. അത് ഏഷ്യയിലെ തന്നെ ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് ആർച്ച് ഡാമാണ്. ഇനി ഇടുക്കി ഡാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റ് രണ്ട് ഡാമുകളാണ് ചെറുതോണിയും കുളമാവും. ഇടുക്കി ചെറുതോണി കുളമാവ് ഇത് മൂന്നും ബന്ധപ്പെട്ട് കിടക്കുന്ന ഡാമുകളാണ്. പിന്നെ ഇടുക്കി ഡാം കമ്മീഷൻ ചെയ്ത പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. ഇടുക്കി ഡാം കമ്മീഷൻ ചെയ്ത പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇടുക്കി ഡാമുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇനി നമുക്ക് അടുത്ത് ബാണാസുര സാഗറിനെ കുറിച്ച് നോക്കാം. ബാണാസുര സാഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, കേരളത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡാമാണ്. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എർത്ത് ഡാമാണ്, എർത്ത് ഡാമാണ്. അതായത് മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും വലിയ എർത്ത് ഡാമാണ് ബാണാസുര സാഗർ. മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഡാം എന്നാണ് എർത്ത് ഡാമിൻ്റെ അർത്ഥം. ഇനി ബാണാസുര സാഗർ സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്, വയനാട് ജില്ലയിലാണ്. കബനി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശരിക്കും പ്രോപ്പർ പ്ലേസ് ചോദിക്കുകയാണെങ്കിൽ കരമനത്തോടാണ്, പക്ഷെ നമ്മൾ പൊതുവായിട്ട് കബനി നദി എന്നാണ് പറയാറ്. ഇനി ബാണാസുര സാഗർ നിലവിൽ വന്ന വർഷം 1979. ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ് ബാണാസുര സാഗർ. അതുപോലെ 1979 നിലവിൽ വന്നിട്ടുള്ളത് കബനി നദിയിലാണ്. പ്രോപ്പർ പ്ലേസ് പറയുകയാണെങ്കിൽ കരമനത്തോട്. ഇനി പറയാനുള്ളത് ഒഴുകുന്ന സോളാർ പ്ലാന്റ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ബാണാസുര സാഗറിലാണ് ഒഴുകുന്ന സോളാർ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ കക്കയം ജലവൈദ്യുത പദ്ധതിയെ സപ്പോർട്ട് ചെയ്യുന്ന ഡാം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ബാണാസുര സാഗറാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാമാണ്, അതുപോലെ ഒഴുകുന്ന സോളാർ പ്ലാന്റ് ഉള്ളത് ബാണാസുര സാഗറിലാണ്. കക്കയം പദ്ധതിയെ സപ്പോർട്ട് ചെയ്യുന്ന ഡാം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാണാസുര സാഗറാണ്. അപ്പോൾ ഇത്രയാണ് ബാണാസുര സാഗറിനുള്ള പ്രത്യേകത. ഇനി അടുത്ത് നമുക്ക് മലമ്പുഴ ഡാമിനെ കുറിച്ച് പറയാം. നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ ഡാം, കേരളത്തിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് റിസർവോയറാണ് മലമ്പുഴ. 1955 നിലവിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ പാലക്കാട് ജില്ലയിലാണ്, ഭാരതപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്ന ഗാർഡൻസ് മലമ്പുഴ ഗാർഡൻസാണ്. കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്ന മലമ്പുഴ ഡാമിൻ്റെ അടുത്ത് ഒരു ഗാർഡൻ ഉണ്ട്, അതാണ് കേരളത്തിൻ്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്ന ഗാർഡൻ മലമ്പുഴ ഗാർഡൻസാണ്. ഇനി അതിലൊരു യക്ഷിയുടെ ശില്പമുണ്ട്, അത് പണിതത് ആരാണെന്ന് ചോദിക്കാറുണ്ട്. മലമ്പുഴ ഗാർഡൻസിലെ യക്ഷിയുടെ ശില്പം പണിതത് കാനായി കുഞ്ഞിരാമൻ നായരാണ്. കാനായി കുഞ്ഞിരാമൻ നായരാണ് മലമ്പുഴ ഗാർഡൻസിലെ യക്ഷിയുടെ ശില്പം പണിതത്. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ള പീച്ചി ഡാമാണ്. തൃശ്ശൂർ ജില്ലയിലാണ് പീച്ചി ഡാം സ്ഥിതി ചെയ്യുന്നത്. വന്ന വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1957 പീച്ചി ഡാം വന്നിട്ടുള്ളത്. പീച്ചി ഡാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കേരള ഫോർമേഷന് ശേഷം, അതായത് കേരളം ഉണ്ടായതിനു ശേഷം വന്നിട്ടുള്ള ആദ്യത്തെ ഡാമാണ് പീച്ചി ഡാം. ഇനി അതിൻ്റെ ആർക്കിടെക്റ്റ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇ ഇക്കണ്ട വാര്യരാണ് പീച്ചി ഡാമിൻ്റെ ആർക്കിടെക്റ്റ്. ഇനി അടുത്ത് നമുക്ക് ഇത്രയുമാണ് ഡാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഈ ഡാമിൽ തന്നെയാണ് നമ്മൾ കൂടുതൽ ജലവൈദ്യുത പദ്ധതികളെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പോൾ അറിയേണ്ട കാര്യം 18 ഡാമുകളാണ് ജലവൈദ്യുത പദ്ധതികൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുള്ളത്. ഒരുപാട് ഡാമുണ്ട് കേരളത്തിൽ, അതിൽ 18 ഡാം ജലവൈദ്യുത പദ്ധതികൾക്കായിട്ട് മാറ്റിവെച്ചിട്ടുണ്ട്. ആ ജലവൈദ്യുത പദ്ധതികളെ കുറിച്ചിട്ടാണ് ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്. അപ്പോൾ ജലവൈദ്യുത പദ്ധതികളെ കുറിച്ച് പറയുമ്പോൾ കുറേ ബേസിക് പോയിൻറ്സ് ഉണ്ട്. ഇതൊക്കെ ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള പോയിന്റുകളാണ്. ആദ്യം പറയാനുള്ളത് ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഉൽപ്പാദന ശേഷി കൂടി പഠിക്കണം. ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ആയതുകൊണ്ട് അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പാദന ശേഷി എന്ന് പറയുന്നത് 780 MW. ഇനി അടുത്ത് പറയാനുള്ളത് ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി, കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് പള്ളിവാസൽ. 1940 വന്നിട്ടുള്ളത്. നമ്മൾ മുതിരപ്പുഴ എടുക്കുന്ന സമയത്ത് പറഞ്ഞത് പെരിയാറിൻ്റെ പോഷക നദിയെ കുറിച്ച് പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1940 കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായി പള്ളിവാസൽ വന്നിട്ടുള്ളത് പെരിയാറിൻ്റെ പോഷക നദിയായിട്ടുള്ള മുതിരപ്പുഴയിലാണെന്ന്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ആ സമയത്ത് നമ്മുടെ തിരുവിതാംകൂർ മഹാരാജാവ് എന്ന് പറയുന്നത് ശ്രീ ചിത്ര തിരുനാളായിരുന്നു. ഇനി ഏറ്റവും ചെറിയ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാട്ടുപെട്ടിയാണ്. ഏറ്റവും ചെറിയ ജലവൈദ്യുത പദ്ധതി മാട്ടുപെട്ടിയാണ്. അപ്പോൾ ഏറ്റവും വലുത് ഇടുക്കി, ആദ്യം വന്നിട്ടുള്ളത് പള്ളിവാസൽ, ഏറ്റവും ചെറുത് മാട്ടുപെട്ടി. ഇനി മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന് ചോദിക്കാറുണ്ട്, അത് കുറ്റിയാടിയാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റിയാടിയാണ്, കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ വേറൊരു പോയിൻ്റാണ് വയനാട്ടിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി. വയനാട്ടിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കാരാപ്പുഴ. വയനാട്ടിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കാരാപ്പുഴ. ഇനി ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നില ഏതാണെന്ന് ചോദിക്കാറുണ്ട്. മൂലമറ്റം ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള
സ്ഥലമാണ് മൂലമറ്റം. ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് മൂലമറ്റത്താണ്. ഇനി സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയും ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയും നമുക്കറിയണം. സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ പദ്ധതി മണിയാറാണ്, പത്തനംതിട്ടയിലെ മണിയാർ. ഏറ്റവും വലുത് കൂത്തുങ്കലാണ്. അപ്പോൾ സ്വകാര്യ മേഖലയിലെ ആദ്യത്തെ പദ്ധതിയാണ്, ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാർ. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് കൂത്തുങ്കൽ. ഇത്രയുമാണ് ജലവൈദ്യുത പദ്ധതിയിലെ ബേസിക് പോയിൻറ്റ്സ്. അതിനോടൊപ്പം തന്നെ നമുക്ക് ജലസേചന പദ്ധതിയും പറയാം. ജലവൈദ്യുത പദ്ധതികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജലത്തിൽ നിന്ന് വൈദ്യുതി ഉണ്ടാക്കുന്ന പദ്ധതികളാണ്, അത് നമുക്കറിയാം. ജലസേചന പദ്ധതികൾ എന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ പ്രൊജക്ട്സ് ആണ്. അതായത് കൃഷിക്ക് ആവശ്യത്തിന് ജലം കൃഷിക്ക് ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ട് ജലം ഉപയോഗിക്കുന്ന തരത്തിലുള്ള പദ്ധതികളാണ് ജലസേചന പദ്ധതികൾ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ചെറിയ ബേസിക് പോയിൻറ്റ്സ് രണ്ടെണ്ണം പറയാനുള്ളത്, ഏറ്റവും വലിയ ജലസേചന പദ്ധതി ഏതാണെന്നാണ് ചോദിക്കാറുണ്ട്. കല്ലടയാണ്, കൊല്ലം ജില്ലയിലെ കല്ലടയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതി. കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലസേചന പദ്ധതി തെന്മലയാണ്. രണ്ടും കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല ഏതാന്ന് ചോദിച്ചാൽ പാലക്കാടാണ്. പക്ഷേ ഈ രണ്ട് പോയിൻറ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും വലിയ ജലവൈദ്യുത ഏറ്റവും വലിയ ജലസേചന പദ്ധതി കല്ലടയും രണ്ടാമത്തെ വലിയ ജലസേചന പദ്ധതി തെന്മലയുമാണ്. അത് രണ്ടും കൊല്ലം ജില്ലയിലാണ്. ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള ജില്ല പാലക്കാടാണ്. ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള ജില്ല ഇടുക്കിയുമാണ്. ഇത് രണ്ടും വളരെ പ്രധാനപ്പെട്ട പോയിൻറ്റുകളാണ്. അപ്പം ഇത്രയുമാണ് ബേസിക് ആയിട്ട് ഇതിൽ വരുന്നത്. അടുത്തത് നമുക്ക് പ്രധാനപ്പെട്ട ഡാമുകൾ, അതായത് നമ്മൾ നേരത്തെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഓരോ ഡാമുകൾ ഏത് ജില്ലയിലാണ്, അല്ലെങ്കിൽ ചില ഡാമുകൾ ഏതൊക്കെ നദിയിലാണെന്ന് മാത്രം ഒന്ന് ജസ്റ്റ് പഠിച്ചിട്ട് പോവാം. അപ്പോൾ ആദ്യം നോക്കാനുള്ള പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഡാമുകളാണ്. ഒരുപാട് ഡാമുകളുണ്ട്, അതിലേറ്റവും പ്രധാനപ്പെട്ട മാത്രമേ പറയുന്നുള്ളൂ. ശിരുവാണി, ചുള്ളിയാർ, പോത്തുണ്ടി, കാഞ്ഞിരപ്പുഴ, മംഗലം, ഇത്രയും ഡാമുകൾ, പ്രധാനപ്പെട്ട ഡാമുകൾ പാലക്കാട് ജില്ലയിലുണ്ട്. മലമ്പുഴ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് പുറമെ ഈ ഡാമുകളുടെ പേര് കൂടി ഒന്ന് ഓർത്തിരിക്കാം. ശിരുവാണി, ചുള്ളിയാർ, പോത്തുണ്ടി, കാഞ്ഞിരപ്പുഴ, മംഗലം. ഇനി അടുത്തത് തൃശ്ശൂർ ജില്ലയിൽ വരുന്ന ഡാമുകളാണ്. പെരിങ്ങൽക്കൂത്തും ചോളയാറും. നമ്മൾ ചാലക്കുടിപ്പുഴ പറയുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണെന്ന്, പെരിങ്ങൽക്കൂത്തും ചോളയാറും. അപ്പോൾ പെരിങ്ങൽക്കൂത്തും ചോളയാറും ചാലക്കുടിപ്പുഴയിലാണ്, തൃശ്ശൂർ ജില്ലയിൽ. ഇനി തൃശ്ശൂർ ജില്ലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഡാമാണ് ചിമ്മിനി ഡാം. ചിമ്മിനി ഡാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുകുന്ദപുരം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന്. ചിമ്മിനി വന്യജീവി സങ്കേതം മുകുന്ദപുരം താലൂക്കിലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിമ്മിനി തൃശ്ശൂർ ജില്ലയിലാണ്. ഇനി അടുത്തത് വാഴാനി ഡാമാണ്. വാഴാനി ഡാം കേച്ചേരിപ്പുഴയിലാണ്, തൃശ്ശൂർ ജില്ലയിൽ. ഇതാണ് പ്രധാനപ്പെട്ട തൃശ്ശൂർ ജില്ലയിൽ വരുന്ന ഡാമുകൾ. ഇനി നമുക്കടുത്ത് കോഴിക്കോട് ജില്ലയിലെ ഡാമുകൾ നോക്കാം. ഇതൊക്കെ നമ്മൾ മുന്നേ പല കാര്യങ്ങളിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. കുറ്റിയാടി ആണെങ്കിലും മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റിയാടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ കക്കയം ഡാമിന് സപ്പോർട്ട് ചെയ്യുന്നത് ബാണാസുര സാഗറാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറ്റിയാടിയും കക്കയം ഡാമുകൾ വരുന്നത് കോഴിക്കോടാണ്. അതുപോലെ പൊന്മുടി ഡാം ഇടുക്കിയിലാണ്. പൊന്മുടി ഹിൽ സ്റ്റേഷൻ എവിടെ ചോദിക്കാറുണ്ട്, അത് തിരുവനന്തപുരത്താണ്. പൊന്മുടി ഡാം ഇടുക്കിയിലാണ്. ഇനി തെന്മല, ഒരുപാട് തവണ ചോദിക്കേണ്ടതാണ്. ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് ഏതാണെന്നൊക്കെ ചോദിക്കാറുള്ളത് തെന്മല. ഈ തെന്മല കല്ലടയാറ്റിലാണ്, കൊല്ലം ജില്ലയിലാണ്. തെന്മല ഡാം കല്ലട റിവറിലാണ്, കൊല്ലം ജില്ലയിൽ. ഇനി നമുക്ക് നോക്കാനുള്ളത് മണിയാർ, കക്കി. നമുക്കറിയാം മണിയാറും കക്കിയും പത്തനംതിട്ട ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ അത് പമ്പ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പമ്പ നദി പറയുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കക്കി, മണിയാറൊക്കെ. ഇനി നമുക്ക് നോക്കാനുള്ളത് ഭൂതത്താൻകെട്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഭൂതത്താൻകെട്ട് ഏത് ജില്ലയിലാണെന്ന് ചോദിക്കാറുണ്ട്. ഭൂതത്താൻകെട്ട് ഡാം എറണാകുളം ജില്ലയിലാണ്. അതുപോലെ അരുവിക്കര ഡാം, അരുവിക്കര ഡാം കരമനയാറിൻ്റെ തീരത്താണ്, തിരുവനന്തപുരം ജില്ലയിലാണ്. അപ്പോൾ ഇതാണ് ബാക്കി വരുന്ന പ്രധാനപ്പെട്ട ഡാമുകൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ്. ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. അതിൽ കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, കുറേ വെള്ളച്ചാട്ടങ്ങൾ നമുക്ക് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് നോക്കാം. ആദ്യം പറയാനുള്ളത് തുഷാരഗിരിയാണ്. തുഷാരഗിരി കോഴിക്കോട് ജില്ലയിലാണ്. നമുക്കറിയാം കയാക്കിംഗ് എന്ന് പറഞ്ഞിട്ട് വെള്ളച്ചാട്ടത്തിലുള്ളൊരു ഗെയിമാണ് കയാക്കിംഗ്. അത് കേരളത്തിൽ നടത്തുന്നത് തുഷാരഗിരി വെള്ളച്ചാട്ടത്തിലാണ്. ഇനി പാലരുവി വെള്ളച്ചാട്ടം. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത് തുഷാരഗിരി ചാലിയാറിലാണ്. ചാലിയാറിലാണ് തുഷാരഗിരി വെള്ളച്ചാട്ടം ഉണ്ടാവുന്നത്. ഇനി പാലരുവി വെള്ളച്ചാട്ടം കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ല എന്ന് പറയുമ്പോൾ തന്നെ അറിയാം കല്ലടയാറ്റിലായിരിക്കും. പാലരുവി കൊല്ലം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു പ്രധാനപ്പെട്ടാണ് പെരുന്തേനരുവി. ഈ രണ്ടും കൺഫ്യൂഷൻ ആവാറുണ്ട്. അപ്പോൾ രണ്ടും വളരെ പ്രധാനപ്പെട്ടതാണ്. പെരുന്തേനരുവി പത്തനംതിട്ട ജില്ലയിലാണ്. ഇനി അതിരപ്പള്ളി വാഴച്ചാൽ തൃശ്ശൂർ ജില്ല. അത് നമുക്ക് ഏറ്റവും നന്നായി അറിയുന്നതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് അതിരപ്പള്ളി. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും തൃശ്ശൂർ ജില്ലയിലാണ്. അതിരപ്പള്ളി വാഴച്ചാൽ തൃശ്ശൂർ ജില്ലയിലാണ്. ഇനി ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ് തൂവാനം, തൊമ്മൻകുത്ത്, ചീയപ്പാറ.
തൂവാനം തൊമ്മൻകുത്ത് ചീയപ്പാറ ഇടുക്കി ജില്ലയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ്. അതുപോലെ വയനാട് ജില്ലയിൽ വരുന്നതാണ് സൂചിപ്പാറ, മീൻമുട്ടി, ചെതലയം, കാന്തൻപാറ. സൂചിപ്പാറ, മീൻമുട്ടി, ചെതലയം, കാന്തൻപാറ ഈ വെള്ളച്ചാട്ടമൊക്കെ വയനാട് ജില്ലയിലാണ്. അതിൽ മീൻമുട്ടിക്ക് ഒരു പ്രാധാന്യമുണ്ട്. ഈ മീൻമുട്ടി എന്ന പേരിൽ തിരുവനന്തപുരം ജില്ലയിലും ഒരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ഇത് രണ്ടും മീൻമുട്ടി എന്ന പേരിൽ രണ്ട് സ്ഥലത്ത് വെള്ളച്ചാട്ടമുണ്ട്, ഒന്ന് വയനാടും ഒന്ന് തിരുവനന്തപുരത്തും. അപ്പോൾ ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ജില്ല ഉണ്ടാവുള്ളൂ, അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ആൻസർ ചെയ്താൽ മതി. അതുപോലെ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ് മീൻമുട്ടിയും മങ്കയും. മീൻമുട്ടിയും മങ്കയും തിരുവനന്തപുരം ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളാണ്. അതുപോലെ പാലക്കാട് ജില്ലയിൽ വരുന്ന പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ് ധോനി, മീൻവല്ലം, സീതാർകുണ്ട്. ധോനി, മീൻവല്ലം, സീതാർകുണ്ട് പാലക്കാട് ജില്ലയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ്. ഇനി കേരളാംകുണ്ട്, ആഢ്യൻപാറ ഇത് രണ്ടും മലപ്പുറം ജില്ലയിലെ വെള്ളച്ചാട്ടങ്ങളാണ്. വളരെ പ്രധാനപ്പെട്ട രണ്ടെണ്ണമാണ് കേരളാംകുണ്ടും ആഢ്യൻപാറയും. ഇത് രണ്ടും മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അരുവിക്കുഴി വെള്ളച്ചാട്ടം എവിടെയാണെന്ന് ചോദിച്ചാൽ കോട്ടയത്താണ്. അരുവിക്കുഴി വെള്ളച്ചാട്ടം കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ. അപ്പോൾ ഇതോടുകൂടി നമ്മൾ ഡാം, ജലവൈദ്യുത പദ്ധതികൾ, അതുപോലെ തന്നെ വെള്ളച്ചാട്ടങ്ങൾ, ഇത്രയും ഭാഗങ്ങൾ മുഴുവൻ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു.